നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ എപ്പോഴാണ് മാറേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മോഡൽ വാഹനങ്ങൾക്കൊന്നും ഗിയർ ഓയിൽ മാറാൻ പറയുന്നില്ല കാരണം ലൈഫ് ടൈം ആണ് ഗിയർ ഓയിൽ പറയുന്നത് പക്ഷേ പഴയ മോഡൽ വാഹനത്തിനോ ഗിയർ ഓയിൽ എപ്പോഴാണ് മാറേണ്ടത് ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്ന രാഹുൽ ടി സി ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ചേട്ടാ ഗിയർ ഓയിൽ മാറിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ ഗിയർ ഓയിൽ മാറേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു വണ്ടിയിൽ സാധാരണ ഒഴിക്കുന്ന ഓയിൽ തന്നെ മേടിച്ച് ഗിയർ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യാമോ മാരുതി ഓൾട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ കാറാണ് എൻ്റേത് ഗിയർ ഓയിലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ഷുവർ ആറ്റം ശരിക്കും ഇത് രണ്ടായിരത്തി ഒമ്പത് വാഹനമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം അതിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് ശരിക്കും രണ്ടായിരത്തി ഒമ്പത് മോഡൽ അതിൻ്റെ മോഡൽ കോഡ് എന്ന് പറഞ്ഞാൽ ആർ എഫ് എന്നാണ് ആ മോഡൽ കോഡ് വരുന്ന ഓൾട്ടോയുടെ ഓൾട്ടോ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് നാല് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഗിയർ ഓയിൽ മാറി വിടേണ്ടതാണ് സെവൻറ്റി ഫൈവ് ഡബ്ല്യു നയൻറ്റി ആ ഒരു ഗ്രേഡ് ആണ് ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിയർ ഓയിൽ ഒരു കാരണവശാലും ഇത് വിടാതിരിക്കരുത് നാല് വർഷം കൃത്യം നാല് വർഷമാകുമ്പോഴത്തേക്കും വിട്ടോണം ശരിക്കും ഒമിനിക്കും ഈ ഒമിനി എ മാരി എയ്റ്റ് ഹൺഡ്രഡ് ഇതിനൊക്കെ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് കാലാവധി പറയുന്നത് അല്ലെങ്കിൽ രണ്ട് വർഷം ഈ ഓൾട്ടോ എന്ന് പറയുന്ന മോഡലിന് നാല് വർഷമാണ് കാലാവധി പറയുന്നത് പക്ഷേ ചിലരെങ്കിലും ഒരു രണ്ട് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരുപതിനായിരം കൂടുമ്പോൾ മാറി വിടാറുണ്ട് പക്ഷേ നാല് വർഷം കൂടുമ്പോൾ കൃത്യമായിട്ട് വിട്ടോണം നാല് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറി വിട്ടോണം അല്ലാത്ത എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് ഉണ്ടാകും ഗിയർ ഒട്ടും സ്മൂത്ത് ആയിരിക്കത്തില്ല കാരണം ഇതിപ്പം നമ്മൾ മാറാതെ പിന്നെയും ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഫിംഗർനൈസറിനും കാര്യങ്ങളൊക്കെ തേയ്മാനം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ തേയ്മാനം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ഗിയറൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗിയർ വീഴാത്ത ഇഷ്യൂ വരും ഗിയർ ബോക്സിനകത്ത് സൗണ്ട് വരാം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്ന നോർമൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നോർമൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടി അവിടെ നടക്കത്തില്ല കുറച്ചൂടം ഹാർഡായിപ്പോകും ഗീറിടാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയും നമുക്കൊരു സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടും അതായത് ഇപ്പോൾ ഒരു വാഹനത്തിൽ ഫൈവ് ഡബ്ല്യു തേർട്ടി എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ട്വൻ്റി ഡബ്ല്യൂ ഫോർട്ടി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടി തിക്കർ ഓയിലാണ് ആ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് കിട്ടത്തില്ല പക്ഷെ അത് ഒഴിക്കുന്നുണ്ട് വാഹനത്തിൻ്റെ എഞ്ചിങ് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും പറ്റില്ല അത് വെച്ച് ഓടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ ഓടിക്കാൻ പറ്റും ഓടിക്കുമ്പോൾ വേറൊരു പ്രശ്നവും കാണിക്കില്ല അന്നേരം നമ്മൾ ചോദിക്കും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇത് ഒഴിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ ഒഴിക്കാൻ പാടില്ല കൃത്യമായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന എൻജിൻ ഓയിൽ അല്ലെങ്കിൽ ഗിയർ ഓയിൽസ് ഏതാണോ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വാഹനത്തിൻ്റെ ഭാവിയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതും ആയിരിക്കില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഗിയർ ഓയിൽ മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ആ ഗിയർ ഓയിൽ മാറി വിട്ടോണം കാരണം മാറാതിരുന്നു കഴിഞ്ഞാൽ ഇനി വാഹനത്തിന് മുമ്പോട്ട് ഗിയർ ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ചെറിയ തരി കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് വരുന്നത് അതായത് ഈ ഗിയർ ബോക്സിനകത്തുള്ള ഗിയേഴ്സ് നിന്നും വരുന്ന ചെറിയ തരിയും കാര്യങ്ങളൊക്കെ ഈ ഓയിലിനകത്ത് തന്നെയാണ് നിൽക്കുന്നത് ഈ ഓയിൽ തന്നെ പിന്നെയും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെയും തേയ്മാനം കൂടും അങ്ങനെ തേയ്മാനം കൂടുമ്പോൾ ഗിയറിന് പ്ലേ കൂടും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഗിയർ ഓയിൽ റീപ്ലേസ് ചെയ്ത് ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഒത്തിരി ഒരു നാല് വർഷത്തിന് മുകളിലായിട്ടുണ്ടെന്നുള്ളിൽ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് ഗിയർ ഓയിൽ മാറുന്നതാണ് ഏറ്റവും നല്ലത്